ഭാഗ്യവാനെ ഒന്നുകൂടി കാണട്ടെ എന്നാണ് ചേട്ടൻ, ഒന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് ആ മാസ്ക് ഒന്ന് മാറ്റാമോ, മുഖം ഒന്ന് കാണട്ടെ എന്നാണ് ചോദിക്കുന്നത്. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളാണ്. ഇത്രയും വലിയ തുക ഇതിനു മുമ്പ് ലോട്ടറി അടിച്ചിട്ടുണ്ട്? 5000 രൂപയൊക്കെ അടിച്ചിട്ടുണ്ട്, 1000, 500 ഒക്കെ. ആദ്യമായിട്ടാണ് ഈ വലിയ തുക അടിക്കുന്നത്. ബമ്പർ എടുക്കാൻ തന്നെ കാരണമായത് വേറൊരു ടിക്കറ്റ് അടിച്ചിട്ട് അതിന് കിട്ടിയ തുക കൊണ്ടാണ് ബമ്പർ കൊണ്ടെടുത്തത്. അത് 5000 രൂപ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ടിക്കറ്റ് ഞാൻ തൃപ്പൂണിത്തുറ മീനാക്ഷി കൊണ്ടുപോയിട്ടാണ് മാറിയത്. എന്നിട്ട് 5 സാധാരണ ടിക്കറ്റ് എടുത്ത് ഈ ബമ്പർ കൊടുത്തു, എന്നിട്ട് 4000 രൂപ മേടിച്ചു. ഇതിനു മുമ്പ് അടിച്ചത് 5000 ആണ്, അതിനു ശേഷമാണ് ഈ 12 കോടിയുടെ ടിക്കറ്റ് അടിക്കുന്നത്. ആ നമ്പർ എടുക്കാൻ, അല്ല ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ ഈ നമ്പർ കണ്ടപ്പോ 645 ഇങ്ങനെ സെയിം ഇത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തതാ, ഞാൻ ചോദിച്ചു മേടിച്ചതാ. ആദ്യഘട്ടത്തില് അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു ടിക്കറ്റ്, അന്ന് തന്നെ കാത്തിരുന്നോ ലൈവായിട്ട് ടിക്കറ്റ് നറുക്കെടുപ്പ് എടുക്കുന്നതൊക്കെ കണ്ടിരുന്നു. വൈകിട്ട് ഞാൻ ഇവിടെ വന്ന് ടി വി വെച്ചപ്പോഴത്തേക്ക് വാർത്തയിലാണെങ്കിൽ ഈ നമ്പർ, അപ്പൊ ഞാൻ സംശയം കൊണ്ട് ഇവിടെ വെച്ചേച്ച എടുത്തു നോക്കിയപ്പോ ഓക്കെ. അപ്പൊ ഇന്ന് പേപ്പർ പറ്റിയെന്ന് പറഞ്ഞു. പേപ്പർ വന്നപ്പോ പേപ്പറിലും ഭാഗ്യവാന്റെ ഇത് പറഞ്ഞേക്കാണ്. പിന്നെ ഇവന്റെ മുനും ഇവന്റെ നൈറ്റ് ആയിരുന്നു. ഇവൻകൂടി വന്നപ്പോ നേരെ ബാങ്കിലേക്ക് പോയി. അച്ഛൻ പറഞ്ഞിരുന്നോ ലോട്ടറി എടുത്ത കാര്യം, ബമ്പർ എടുത്ത കാര്യം? അവിടെ വന്ന് അടിച്ചപ്പോ അറിയണത്. എന്തായിരുന്നു ആദ്യ കമന്റ് അച്ഛൻ, എങ്ങനെയാ അത് പറഞ്ഞു? ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞാണ് കാണിച്ചത് ലോട്ടറി എടുത്തത്. ഇതുവരെ എനിക്ക് ഇതുവരെ ഒരു ഞാൻ എടുത്തിട്ട് ഇതുവരെ അടിച്ചിട്ടില്ല. അച്ഛൻ അടുത്ത് 1000, 2000 ഒക്കെ അടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇത്രയും വലിയത് ആദ്യമായിട്ടാണ്. അതെ, അതാ വിചാരിച്ചത്. പിന്നെ ലോട്ടറി കൺഫേം ചെയ്തു നോക്കിട്ട് ഇപ്പൊ ക്ലിയർ ആയി. എന്തൊക്കെയാ പ്ലാൻ പറയുന്നത്? ഈ ഇത്രയും വലിയൊരു തുകയാണ്, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം തീർക്കണം. ഒരുപാട് നാളായി ഓട്ടോ ഓടിക്കുന്ന ആളാണോ ജയപാലൻ? 2 കൊല്ലത്തോളം ഞാൻ വണ്ടി ഓടിക്കുന്നു. മൊത്തം കടമാണ്. ഞാൻ ദാരിദ്ര്യമായിരുന്നു, ദാരിദ്ര്യത്തിന് ഇത്രയും വരെ എത്തിയതാ. അപ്പൊ എനിക്ക് കടം ബാങ്കിലാണ് ആധാരം, ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കും, പുതുക്കും, എടുക്കും, ഇത് തന്നെ പരിപാടി. അപ്പൊ ഇപ്പൊ കടങ്ങളൊക്കെ തീർക്കണം.